ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഭിരാം. നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു 25 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ 25 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് മുകളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്ത് ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഈ മോക്ക് ടെസ്റ്റിലേക്ക് വരിക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മോക്ക് ടെസ്റ്റിലെ 25 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 1 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതുക. എന്നിട്ട് ഉത്തരം, ഞാനിപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ ഉത്തരം ഏതാണോ, എ ആണോ, ബി ആണോ, സി ആണോ എന്ന് അതിൻ്റെ നേർക്ക് എഴുതുക. അത് കഴിഞ്ഞ് ഉത്തരം പറയുമ്പോൾ അത് ശരിയാണെങ്കിൽ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ഓക്കെ, ഇൻറ്റു ഇടുക. അങ്ങനെ 25 ചോദ്യം കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് ലാസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് മാർക്ക് പറയാനും മറക്കരുത്. ഓക്കെ, ചോദ്യം വായിക്കും, ഉത്തരം ഓപ്ഷൻ വായിക്കും, എന്നിട്ട് 5 സെക്കൻഡ് സമയം ഓർമ്മിക്കാൻ തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയും. ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? 1, 2, 3, 4. അതെ, രാഷ്ട്രപതിയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ 2 ആണ്. സോറി, ഓപ്ഷൻ ബി 2 ആണ്. കേട്ടോ, പട്ടിക എന്ന് പറയുമ്പോൾ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ 2 ലാണ് ഈ ശമ്പളത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്, അല്ലെങ്കിൽ പട്ടിക ഏതാണ്? 7, 9, 8, 10. അതെ, ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ C 8 ആണ്. കേട്ടോ, ഭാഷ അറിയില്ലെങ്കിൽ 8-ൻ്റെ പണി കിട്ടും എന്നോർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതങ്ങ് കിട്ടും. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഉത്തരം ഓപ്ഷൻ C 8 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 10-ാം പട്ടിക ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ കൂറുമാറ്റ നിരോധന നിയമം, സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ രാജ്യാതിർത്തി. അതെ, ഇന്ത്യൻ ഭരണഘടനയിലെ 10-ാം പട്ടിക, 10-ാമത്തെ ഷെഡ്യൂൾ ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ കൂറുമാറ്റ നിരോധന നിയമമാണ്. കേട്ടോ, കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് 10-ാം പട്ടികയിൽ പറയുന്നത്. LDC LGS മെയിൻസ് പരീക്ഷകൾക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതിനകത്ത് വെച്ച് സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നൊരു ആശങ്കയിലായിരിക്കും നിങ്ങൾ. പറ്റും. അൺഅക്കാഡമി നിങ്ങളെ സഹായിക്കും പുതിയ പുതിയ കോഴ്സുകളിലൂടെ. ശ്രദ്ധിക്കുക, ദൗത്യം 45 ദിവസം കൂടെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ മുഴുവൻ സിലബസും കംപ്ലീറ്റ് ആക്കി തരുന്ന ഒരു കോഴ്സാണ്. August 11 ആരംഭിക്കുന്ന കോഴ്സാണ്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഡിസ്സേറ്റഡ് എന്ന റെഫർ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടോടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആദ്യം ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 10% ഡിസ്കൗണ്ട് പോയിട്ട് എത്ര പേ ചെയ്യണമെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അതുപോലെ മറ്റൊരു കോഴ്സാണ് ജേതാവ്, 80 ദിവസത്തെ LGS മെയിൻസിൻ്റെ ഒരു കോഴ്സാണ്. LGS മെയിൻസ് LGSൻ്റെ മുഴുവൻ സിലബസും 80 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി തരുന്നു. October 30 പരീക്ഷ, അതിന് മുമ്പ് കംപ്ലീറ്റ് ആക്കി തരുന്നു. August 12 ആരംഭിക്കുന്ന കോഴ്സായി 3 എജ്യൂക്കേറ്റേഴ്സ് എന്ന നിലക്കൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഡിസൈഡ് റെഫർ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടോടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ദിശ, 12th ലെവൽ മെയിൻസിൻ്റെ മുഴുവൻ സിലബസും കംപ്ലീറ്റ് ആക്കുന്ന ഒരു കോഴ്സാണ്. July 8 ആരംഭിച്ച കോഴ്സ് ഓൾറെഡി ആരംഭിച്ചു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ മറക്കാതെ ഡിസൈഡ് എന്ന റെഫർ കോഡ് യൂസ് ചെയ്യുക. അതുപോലെ ജേതാവ് 75 ദിവസത്തെ LGS മെയിൻസിൻ്റെ ഒരു കോഴ്സാണ്. കേട്ടോ, അൺഅക്കാഡമി അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് August 15, 22, 29 ഉച്ചയ്ക്ക് 2 മണിക്കും രാത്രി 8 മണിക്കും മോക്ക് ടെസ്റ്റ് കാണും. 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ്, ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫ്രീ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ആണ്. അതുപോലെ അൺഅക്കാഡമിയുടെ കോഴ്സ് ഫീ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, 12 മാസത്തേക്കാണെങ്കിൽ 9,350 ആ പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസൈഡ് എന്ന റെഫർ കോഡ് യൂസ് ചെയ്താലോ 8,415 നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഏത് കോഴ്സ് എടുത്താലും, ഇപ്പോൾ 3 മാസത്തെ കോഴ്സ് എടുത്താൽ 4,250 ഡിസൈഡ് എന്ന റെഫർ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ടോടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഈ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിസ്കൗണ്ട് പോയിട്ട് എത്ര പേജ് ഒന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അൺഅക്കാഡമി, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 42-ാം ഭേദഗതിയിലൂടെ പുതുതായി ഉൾപ്പെടുത്തിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ 3, 7, 4, 9. ഉത്തരം ഓപ്ഷൻ C 4A ആണ്. കേട്ടോ, ഭരണഘടനയുടെ 42-ാം ഭേദഗതിയിലൂടെയാണ് 4A എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അല്ലെങ്കിൽ പാർട്ട്, ഭാഗം എന്ന് പറഞ്ഞാൽ പാർട്ടാണ്, പാർട്ട് ഉൾപ്പെടുത്തിയത്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പട്ടിക, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അനുച്ഛേദം. അതങ്ങ് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകളാണ് ഉണ്ടായിരുന്നത്, എത്ര ഷെഡ്യൂളുകൾ? ഓപ്ഷൻ 8, 7, 9, 11. അതെ, ഉത്തരം ഓപ്ഷൻ എ ആണ്, 8 ആണ്. 8 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം. 4 എണ്ണം കൂടി വന്നു.
ഓക്കെ ഓർമ്മിച്ചിരിക്കാം. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഭാഗം 5 ഏതൊക്കെ അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു? ഓപ്ഷൻ 12 മുതൽ 35 വരെ, 35 മുതൽ 51 വരെ, 51 മുതൽ 111 വരെ, 52 മുതൽ 151 വരെ. അതെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 52 മുതൽ 151 വരെയാണ് എന്ത്, അഞ്ചാമത്തെ ഭാഗം, പാർട്ട് 5 ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോ, റോബിസ്പിയർ, ലൂയി 16, നെപ്പോളിയൻ. അതെ, ഉത്തരം ഓപ്ഷൻ ഡി, നെപ്പോളിയനാണ്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് ചോദിച്ചാലും ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, നെപ്പോളിയനാണ്. അടുത്ത ചോദ്യം, ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന വിഖ്യാത കൃതി ഏത് ഫ്രഞ്ച് തത്വചിന്തകന്റേതാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് ചിന്തകന്റേതാണ്? ഓപ്ഷൻ ജെയിംസ് ഓർട്ടിസ്, വോൾട്ടയർ, മെറ്റേണിക്, മോണ്ടസ്ക്യൂ. അതെ, ഉത്തരം ഓപ്ഷൻ ഡി, മോണ്ടസ്ക്യൂ ആണ്. മോണ്ടസ്ക്യൂവിൻ്റെ കൃതിയാണേത് ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. ദ സ്പിരിറ്റ് ഓഫ് ലോ, മോണ്ടസ്ക്യൂ. അടുത്ത ചോദ്യം, 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? ഓപ്ഷൻ 8, 7, 9, 12. അതെ, ഉത്തരം ഓപ്ഷൻ സി, 9 കേട്ടോ. ഭരണഘടന വന്നപ്പോൾ 8 പട്ടികകൾ ഉണ്ടായിരുന്നു. 51 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? 9 പട്ടിക കൂട്ടിച്ചേർത്തു, ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, അനുച്ഛേദം 51A ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആർട്ടിക്കിൾ 51 ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം. ഓപ്ഷൻ 5A, 3A, 6A, 4A. അതെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ഉത്തരം ഓപ്ഷൻ ഡി, 4A ആണ് കേട്ടോ. അനുച്ഛേദം 51A ഉൾക്കൊള്ളുന്നത് ഭരണഘടനയുടെ 4A എന്ന് പറയുന്ന പാർട്ട് അല്ലെങ്കിൽ ഭാഗത്തിലാണ്. അടുത്ത ചോദ്യം, ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധർ, അവരെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓക്കെ, ബ്യൂറോക്രാറ്റ്, ഫാസിസ്റ്റുകൾ, ഫിസിയോക്രാറ്റുകൾ, ഫിലോസഫുകൾ. ഉത്തരം ഓപ്ഷൻ സി, ഫിസിയോക്രാറ്റുകളാണ്. ഫിസിയോക്രാറ്റുകളാണ് എന്ത് പറഞ്ഞിരുന്നത്, എന്ത് ആവശ്യപ്പെട്ടിരുന്നത്? ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണം എന്ന് പറഞ്ഞിരുന്നാന്ന് ചോദിച്ചാൽ ഈ ഫിസിയോക്രാറ്റുകളാണ്. അവരാണ് അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നത്. അവരാണ് ആ ഒരു സാമ്പത്തിക വിദഗ്ധരെന്ന് പറയുന്നത്, ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ഇട്ടേക്കുക, കമൻറ്റ് ഇട്ടേക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഞാൻ ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ. അടുത്ത ചോദ്യം, വിപ്ലവ വിരോധികളെ വധിക്കാനായിട്ട് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധം ഏതാണ്? ഓപ്ഷൻ ഹോളോകാസ്റ്റ്, കോൺസെൻട്രേഷൻ ക്യാമ്പ്, AK-47, ഗില്ലറ്റിൻ. അതെ, ഉത്തരം ഓപ്ഷൻ ഡി, ഗില്ലറ്റിനാണ്. വിപ്ലവ വിരോധികളെ വധിക്കാനായിട്ട് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് എന്ത്, ഗില്ലറ്റിൻ. ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 24, 22, 20, 18. അതെ, ഉത്തരം ഓപ്ഷൻ ബി, 22 കേട്ടോ. ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകളുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെ എണ്ണം ചോദിച്ചാൽ 22. അടുത്ത ചോദ്യം, ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? 1, 8, 9, 7. അതെ, ഉത്തരം ഓപ്ഷൻ ഡി, 7. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടികയാണ് 7. നമ്മൾ ലിസ്റ്റ് എന്ന് എഴുതുമ്പോൾ എല്ലല്ലേ എഴുതുന്നത്, ഫസ്റ്റ് ലിസ്റ്റിൻ്റെ എല്ല്, ആ എല്ല് തിരിച്ചിട്ടാൽ 7 അങ്ങനെ ഓർത്തിച്ച് തന്നെ കേട്ടോ. ഭരണഘടനയിലെ പട്ടിക, ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ചോദിച്ചാൽ 7. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതി ഏതാണ്? തൈല, തിഥ, ഇക്ത, ടാക്സ്.
അതെ, ഉത്തരം ഓപ്ഷൻ ബി തിഥേയാണ്. തിഥേ നമുക്കറിയാം, തിഥേ തൈലേ രണ്ട് നികുതികളുണ്ട്. പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ചിരുന്നത് തിഥേയാണ്, എന്നാൽ പ്രഭുക്കന്മാർ കർഷകരിൽ നിന്നാണെങ്കിലോ അത് തൈലയാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നത് കേട്ടോ, ഓർമ്മിച്ചിരിക്കണേ. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ലൂയി 17-ാമൻ, ലൂയി 15-ാമൻ, ലൂയി 16-ാമൻ, ലൂയി 14-ാമൻ. അതെ, ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉത്തരം ഓപ്ഷൻ സി ലൂയി 16-ാമനാണ് കേട്ടോ. ലൂയി 16-ാമനാണ് എന്ത്, ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ആയിരുന്നത്. ഓക്കെ, ലൂയി 14-ാമൻ ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചു ലൂയി 14-ാമൻ. എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞതാരാണ്? ലൂയി 15-ാമൻ. ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ലൂയി 16 ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ഹൈദരലി, ടിപ്പു സുൽത്താൻ, വേലുത്തമ്പി ദളവ, കുഞ്ഞാലി മരക്കാർ. അതെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഉത്തരം ഓപ്ഷൻ ബി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഭരണാധികാരി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫ്രഞ്ച് ജനത ദേശീയ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ജൂൺ 20, ജൂലൈ 14, ഓഗസ്റ്റ് 12, ഒക്ടോബർ 26. അതെ, ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ 14 ആണ് ഫ്രഞ്ച് ജനത ദേശീയ ദിനമായി ആചരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ജൂലൈ 14 ഓർത്തിരിക്കുക. ഓക്കെ, മറക്കാതെ ലൈക്ക് ഇട്ടേക്കുക, കമൻറ്റ് രേഖപ്പെടുത്തണം, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. മറക്കുമോ? ഇല്ല. നോക്കി, ഏത് വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ? ഓപ്ഷൻ ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം. അതെ, ഉത്തരം നമുക്കറിയാമല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവമാണ്. ഏത് വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ചോദിച്ചാൽ ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവം കേട്ടോ. അടുത്ത ചോദ്യം, ബാങ്ക് ഓഫ് ഫ്രാൻസിൻ്റെ സ്ഥാപകൻ ആരാണ്? റോബിൻസൺ, റോബിസ്പിയർ, ലൂയി 15-ാമൻ, നെപ്പോളിയൻ. അതെ, ബാങ്ക് ഓഫ് ഫ്രാൻസിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി നെപ്പോളിയൻ ആണ്. ഓർത്തിരിക്കണം, നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി, ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ, ദെൻ ബാങ്ക് ഓഫ് ഫ്രാൻസിൻ്റെ സ്ഥാപകൻ, ഇതെല്ലാം ആരാണ്? നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ നെപ്പോളിയൻ ആണ്. നിങ്ങൾക്ക് അറിയാതൊക്കെ. അടുത്ത ചോദ്യം, നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം, ഇത് ഫ്രഞ്ചിൻ്റെ ആ ഒരു ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1788, 1798, 1799, 1800. അതെ, ഉത്തരം ഓപ്ഷൻ സി ആണ്, 1799 കേട്ടോ. 1799 നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം. ഇദ്ദേഹം ജനിക്കുന്ന വർഷം 1769 കണ്ടോ, 30 വർഷം മുമ്പ്. 1769 ജനിക്കുന്നു, 99 ഫ്രാൻസ് പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അതിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നത്. ബ്രിട്ടീഷുകാരുമായി പോരാടാനുള്ള ഒരു തന്ത്രമായി ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കിയ ഇന്ത്യൻ ഭരണാധികാരി? ഓപ്ഷൻ മാർത്താണ്ഡവർമ്മ, ടിപ്പു സുൽത്താൻ, ഹൈദരലി, പഴശ്ശിരാജ. അതെ, ഉത്തരം ഓപ്ഷൻ ബി ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താനാണ് ബ്രിട്ടീഷുകാരുമായി പോരാടാനുള്ള ഒരു തന്ത്രമായിട്ട് ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കിയ ഇന്ത്യൻ ഭരണാധികാരി ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ 1789 ഓഗസ്റ്റ് തന്നെയാണ് എല്ലാം. ഡേറ്റ്സ് വായിക്കാം, 11, 13, 14, 12. അതെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1789 ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12 ഫ്രാൻസിൽ ദേശീയ അസംബ്ലി എന്ത് ചെയ്തു? മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത്. ഓക്കെ, സെറ്റാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? റൂസോ,
വോൾട്ടയർ, മോണ്ടസ്ക്യൂ, ജെയിംസ് ഓട്ടിസ്. അതെ, ഉത്തരം ഓപ്ഷൻ എ റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണെന്ന് അഭിപ്രായപ്പെട്ട ആരെന്ന് ചോദിച്ചാൽ റൂസോ. നമ്മുടെ ഡിസയർ പി എസ് സിയുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് ഡിസയർ പി എസ് സി ഒഫീഷ്യൽ എന്നാണ്. ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസയർ പി എസ് സി ഒഫീഷ്യൽ സെർച്ച് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. മറക്കില്ല കേട്ടോ. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ഇടാൻ മറന്നോ? ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ. ശരി, നോക്കിക്കേ. അവസാന ചോദ്യം, ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ട വർഷം ഏതാണ്? 1789 ജൂലൈ 14, 1787 ജൂലൈ 17, 1799 ജൂലൈ 14, 1800 ജൂലൈ 14. അതെ, ഉത്തരം ഓപ്ഷൻ എ 1789 ജൂലൈ 14. കണ്ടോ, ആ ജൂലൈ 14 ഫ്രഞ്ചുകാരെന്ത് ദേശീയ ദിനമായിട്ട് ആചരിക്കാനൊക്കെ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ 1789 ജൂലൈ 14 എന്ത് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ആ ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ടത്. 25 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മേലിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്ത് ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.